അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫേസർ ക്വാണ്ടിറ്റിൻ്റെ മാത്തമറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഡിവിഷൻ ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം നോക്കാം റെക്റ്റാംഗുലർ ഫോമിൽ എങ്ങനെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും നോക്കാം ഇവിടെ എക്സാമ്പിളായിട്ട് വി വൺ ഈസ് ഈക്വൾ ടു എ വൺ പ്ലസ് ജെ ബി വൺ എടുത്തിട്ടുണ്ട് വി ടു ഈസ് ഈക്വൾ ടു എ ടു പ്ലസ് ജെ ബി ടു എന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് വി വൺ ബൈ വി ടു നമുക്ക് കാണേണ്ടത് വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ വി വൺ എന്ന് പറഞ്ഞാൽ എ വൺ പ്ലസ് ജെ ബി വൺ ആണ് ഡിവൈഡ് ബൈ വി ടു എന്ന് പറഞ്ഞാൽ എ ടു പ്ലസ് ജെ ബി ടു ആണ് അതായത് എ വൺ പ്ലസ് ജെ ബി വൺ ഡിവൈഡഡ് ബൈ എ ടു പ്ലസ് ജെ ബി ടു എന്ന് വരും ഇനി ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം റെക്റ്റാംഗുലർ ഫോമിൽ ഡിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെക്റ്റാംഗുലർ ഫോമിലുള്ള ഡിനോമിനേറ്ററിൻ്റെ കോഞ്ച് ഗേറ്റ് കൊണ്ട് ഇവിടെയുള്ള ന്യൂമറേറ്ററിനെയും അതേപോലെ തന്നെ ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും റെക്റ്റാംഗുലർ ഫോമിലുള്ള ഡിവിഷൻ്റെ ആയിട്ട് വരിക അപ്പോൾ എന്താണ് കോഞ്ച് ഗേറ്റ് കോഞ്ച് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടേമിന് എ വൺ പ്ലസ് ജെ ബി വൺ എന്നുള്ള ടേമാണെന്നുണ്ടെങ്കിൽ ആ ടൈമിന് ജെ ഉള്ളൊരു ഭാഗമുണ്ട് ജെ ഇല്ലാത്തൊരു ഭാഗമുണ്ട് ഇതിൽ ജെ ഉള്ള ഭാഗത്തിൻ്റെ സൈന് മാറ്റി കൊടുക്കുക അവിടെ പോസിറ്റീവ് സൈൻ ആണെങ്കിൽ അവിടെ നെഗറ്റീവ് ആക്കി കൊടുത്താൽ അതാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈനാണെങ്കിൽ അവിടെ പോസിറ്റീവ് ആക്കി കൊടുത്താൽ അതാണ് ആ ഒരു സംഖ്യൻ്റെ കോഞ്ചുകേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സാമ്പിളായിട്ട് എ വൺ പ്ലസ് ജെ ബി വൺ എന്നല്ല ഈ ഒരു സംഘിൻ്റെ കോഞ്ചുകേറ്റ് എന്ന് പറഞ്ഞാൽ ജെൻ്റെ സൈൻ ഇവിടെ പോസിറ്റീവ് ആണ് അത് നെഗറ്റീവ് ആക്കി കൊടുക്കുക അപ്പോൾ എ വൺ മൈനസ് ജെ ബി വൺ ആണ് അതിൻ്റെ കോഞ്ചുകേറ്റ് അതായത് എ വൺ പ്ലസ് ജെ ബി വണ്ണിൻ്റെ കോഞ്ചുകേറ്റാണ് എ വൺ മൈനസ് ജെ ബി വൺ എക്സാമ്പിൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കുക എ ടു പ്ലസ് ജെ ബി ടു ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എ ടു പ്ലസ് ജെ ബി ടുൻ്റെ കോഞ്ചുകേറ്റാണ് അപ്പോൾ ഇവിടെ ജെൻ്റെ ഭാഗത്ത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മൈനസ് ആക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ കോഞ്ചുകേറ്റ് എ ടു മൈനസ് ജെ ബി ടു അപ്പോൾ കോഞ്ച് എന്ന് പറഞ്ഞാൽ ജെ ടേംസിൻ്റെ നമ്മൾ സൈന് മാറ്റി കൊടുക്കുക അതാണ് ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ കോഞ്ച് ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനുള്ള അല്ലേ ഡിനോമിനേറ്ററിലുള്ള ആളെ കോഞ്ചുകയറ്റാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എ ടു പ്ലസ് ജെ ബി ടു ആണ് ഈ എ ടു പ്ലസ് ജെ ബി ടുൻ്റെ കോഞ്ച് കൊണ്ട് നമ്മൾ അതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇവിടെ എ ടു പ്ലസ് ജെ ബി ടുൻ്റെ കോഞ്ച് ഗേറ്റാണ് ജെൻ്റെ സ്ഥാനത്ത് ഇവിടെ പോസിറ്റീവ് ആയിരുന്നു ഇവിടെ എന്താക്കി മാറ്റി നെഗറ്റീവ് അതാണ് ഇതിന് കോഞ്ച് ഗേറ്റ് അപ്പോൾ എ ടു മൈനസ് ജെ ബി ടു ഡിവൈഡഡ് ബൈ എ ടു മൈനസ് ജെ ബി ടു ഇതിന് ന്യൂമർ ഏറ്ററിനെയും അതേപോലെ ഡിനോമിനേറ്ററിനും മൾട്ടിപ്ലൈ ചെയ്തു ഇനി ഇതിന് കൂടുതൽ ഡിവിഷൻ്റെ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല കാരണം അത്ര ഡീപ്പായിട്ട് നിങ്ങൾ ഡിവി ഡിവിഷൻ ചെയ്ത് നോക്കണ്ട ഇതിൽ ചെയ്ത് നോക്കണ്ട നമുക്ക് സാധാരണ സംഖ്യകൾ വരുന്ന സമയത്ത് അതിലെന്ത് ചെയ്താൽ മതി ഡിവിഷൻ ചെയ്താൽ മതി അപ്പോൾ എങ്ങനെയാണെന്നൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് ബേസിക്കലി ഡിവിഷൻ ചെയ്യണമെങ്കിൽ റെക്റ്റാംഗുലർ ഫോമിൽ ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോഞ്ച് കയറ്റ് കൊണ്ട് എന്ത് ചെയ്യണം ന്യൂമറേറ്ററിന് ഡ്യൂറോമേറ്ററിന് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിൻ്റെ മൾട്ടിപ്ലിക്കെ സോറി ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ ആയിട്ട് വരാം ഇനി പോളാർ ഫോമിൽ നമുക്ക് എങ്ങനെ ഡിവിഷൻ ചെയ്യാൻ പറ്റും നോക്കാം ഇപ്പോൾ വി വൺ എന്ന് പറഞ്ഞാൽ വി വൺ ആംഗിൾ ഫൈവ് വൺ ആണെന്ന് കരുതാം വി ടു എന്ന് പറഞ്ഞാൽ വി ടു ആംഗിൾ ഫൈവ് ടു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ടത് വി വൺ ബൈ വി ടു ആണ് അങ്ങനെയാണെങ്കിൽ വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ആംഗിൾ അല്ലാത്ത രണ്ട് ടെംസും നമ്മൾ ഡിവൈഡ് ചെയ്യുക അതാണ് വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ ആംഗിൾ മൈനസ് ചെയ്യുക അതായത് ആംഗിൾസ് നമ്മൾ എന്തു ചെയ്യുക മൈനസ് ചെയ്യുക അപ്പോൾ ആംഗിൾ ഫൈവ് വൺ മൈനസ് ഫൈവ് ടു അതായത് ആംഗിൾസ് അല്ലാത്ത ടേംസ് വോൾട്ടേജിൻ്റെ ടേംസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക അതിൻ്റെ ഉള്ളിലുള്ള ഫേസ് ആംഗിളുകൾ തമ്മിൽ എന്ത് ചെയ്യുക മൈനസ് ചെയ്യുക ഇതാണ് വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ വി വൺ ബൈ വി ടു ആങ്കിൾ ഫൈവ് വൺ മൈനസ് ഫൈവ് ടു വരും അതായത് ആംഗിൾ ഇല്ലാത്ത മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു പിന്നെ ഫേസ് ആംഗിൾസ് തമ്മിൽ എന്ത് ചെയ്യുക സബ്സ്ട്രാക്ഷൻ ചെയ്യണം അപ്പോൾ അതാണ് ഇതിന് ആൻസർ ആയിട്ട് വരും ഇനി നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം നമുക്ക് വി വൺ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ജെ ത്രീ ആണെന്ന് കരുതാം അതേപോലെ വി ടു എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ജെ സിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് വി വൺ ബൈ വി ടു കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇവിടെ നോട്ട് ചെയ്തെടുത്തു വി വൺ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ജെ ത്രീ ആണ് വി ടു എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ജെ സിക്സ് ആണ് നമുക്ക് കാണേണ്ടത് വി വൺ വി വൺ ഡിവൈഡഡ് ബൈ വി ടു അപ്പോൾ വി വൺ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ജെ ത്രീ നമ്മളിവിടെ നോട്ട് ചെയ്തു ഡിവൈഡഡ് ബൈ വി ടു എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ജെ സിക്സ് നമ്മൾ നോട്ട് ചെയ്തു നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഫോം ആണ് റെക്റ്റാംഗുലർ ഫോമിൽ നമുക്ക് ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെക്റ്റാംഗുലർ ഫോമിലുള്ള ഡിനോമിനേറ്ററിൻ്റെ കോഞ്ച് ഗേറ്റ് കൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പോൾ ഇവിടെ ഫൈവ് പ്ലസ് ജേസിക്സാണ് ഡിനോമിനേറ്ററിലുള്ളത് ഈ ഫൈവ് പ്ലസ് ജെ സിക്സിൻ്റെ കോഞ്ച് ഗേറ്റാണ് ഫൈവ് മൈനസ് ജേസിക്സ് ഇവിടെ പ്ലസ് ജെസിക്സ് ഉള്ളത് മൈനസ് ജേസിക്സ് ആക്കിയാൽ അതിൻ്റെ കോഞ്ച് ഗേറ്റായിട്ട് മാറി സോ ഈ മ ഫൈവ് മൈനസ് ജേ സിക്സ് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു